ഇതെന്തിനാണ്ടി? ഇതെന്ത്? What the fuck? ഡേ, എന്ത് സംഭവിക്കുന്നേ? You were disconnected from the server because of your ping. Okay. ഞാൻ മാത്രമേ കത്തിയുള്ളോ എല്ലാരും കത്തിയോ? ഞാൻ മാത്രമേ കത്തിയുള്ളോ എല്ലാരും കത്തിയോ? ഒന്ന് പറഞ്ഞു. സത്യം പറയുമ്പോ സമ്മതിക്കൂലണ്ണാ, നമുക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കൂലണ്ണാ. എല്ലാരും കത്തി, എല്ലാരും കത്തി, എല്ലാരും കത്തി, എല്ലാരും കത്തി, ഒന്നും ചെയ്യാൻ സമ്മതിക്കൂലണ്ണാ. അവൻ അനങ്ങ ഇനി സമ്മതിക്കില്ല. എന്ത് നമ്മളോട് ഇത്ര ശത്രുത? ബാബു കേറി കേട്ടാ സെർവറിൽ ഇപ്പോഴേ. ആളിപ്പോ ആള് ഫസ്റ്റേ കേറി കേട്ടാ. ആളിനി പ്രൂഫ് എൻസ് പ്രൂവ്ഡ് ആക്കണം ആൾക്ക്. എടാ ഞാൻ പോയത് നീ കാണണമായിരുന്നു കേട്ടാ. കണ്ട് കണ്ട് ഞാൻ കണ്ടു. അത് വണ്ടി എന്തോ ബഗ് ആയതാണോ? അത് വണ്ടി എന്തോ ബഗ് ആയതാ? എന്റെ അല്ല, തത്സമയൊക്കെ കാണുന്നുണ്ടല്ലേ. അല്ല അത് ഇപ്പൊ കണ്ട, ഇപ്പൊ കണ്ടത്. ഇതെന്ത് ചെയ്യാൻ വരണ? ഇങ്ങനെ അടിച്ചു നോക്കൊണ്ടിരിക്കണ സിറ്റുവേഷൻ ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ സെർവറെ സോങ്ങല്ല, ഡിഡോസ് മാത്രമല്ല ബ്രോ. ഈ സെർവർ മാത്രമല്ല, എല്ലാ സിയോൺ ഉൾപ്പെടെ സിയോടെ എല്ലാ സെർവറും, സിയോൺ അടക്കം കേരളത്തിലെ മൊത്തം സെർവറും അടിച്ചോണ്ടിരിക്കും ഇപ്പൊ. എന്തൊരു കഷ്ടം എന്ന് പറയണേ. പക്ഷെ അവർക്ക് ഇത്രയും ഹെവി ഡിഡോസ് ഇല്ല. നമുക്ക് ഇങ്ങനെ നമുക്കാണ് ഏറ്റവും വലിയ ഡിഡോസുകൾ വന്നോണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു നമുക്ക് ഭയങ്കര മറ്റേ ഇത് കൂടിയ ഡിഡോസുകളാണ് വരുന്നത്. ഒന്നീ നല്ല പൈസ മാറ്റണോ? നല്ല പൈസ മുടക്കേണ്ടി വരും. നല്ല പൈസ മുടക്കിയാൽ ഇതിനൊരു ലിമിറ്റ് ഉണ്ടടാ. ഇതിനൊരു ലിമിറ്റ്? അല്ല ലിമിറ്റ് ഉണ്ടാ, പക്ഷെ മറ്റേ അന്ന് പണ്ട് എം ജി ആർ പി ഇതുപോലെ ചെയ്യാൻ പറ്റുമല്ലോ. ഊമ്പിയല്ലോ അതാ കത്തലാണല്ലോ. എം ജി ആർ പി ചെയ്തതുപോലെ അല്ലെങ്കിൽ മറ്റേ മൂന്ന് സെർവർ ഏഴ് സെർവറോ? ഒരു സെർവറിന് ആവറേജ് എത്ര വെച്ച് നോക്കണോടാ? അത് ലൈക് ലോ കോസ്റ്റിലുള്ള എടുത്താ മതി. പക്ഷെ എന്നാലും ഒരു ഏഴ് സെർവർ ഒക്കെ എടുത്ത് വരുമ്പോ ഒരു 20,000 മേലെ. ഒരു മാസം, ഒരു മാസം പെർ മന്ത് എക്സ്ട്രാ ഇപ്പൊ ഓടുന്ന സെർവറിന്റെ റെന്റ് അല്ലാതെ എല്ലാം കൂടെ എടുത്ത് വെക്കുമ്പോഴത്തേക്ക്. ഓ, അപ്പൊ ഇപ്പൊ തന്നെ അവർ 50,000 എന്തോ മുടക്കുന്നുണ്ട് ഇതിന്. ഒരു മാസം 100,000 രൂപ കൂട്ടാം കാൽക്കുലേറ്റ്. 75,000 രൂപ മറ്റേ ഇവര് ഡെവലപ്പേഴ്സിന് ഇവർക്കൊക്കെ സാലറി ഉണ്ടെങ്കിൽ എല്ലാം കൂടെ ചേർത്ത് ഒരു 100,000 ഒരു മാസം. 100,000 എപ്പിക്ക്. 100,000 ഇവിടെ എത്ര പൈസ? 100,000 രൂപ ഒരു മാസം. അല്ലാതെ വാങ്ങിക്കാനൊക്കെ കിട്ടുകടാ. അല്ലാതെ ഫ്രീ ക്രെഡിറ്റ് ഉണ്ടാവും ഈ പറഞ്ഞ കണക്ക്. ഫ്രീ ക്രെഡിറ്റ് വെച്ച് അടിക്കാം, ബാക്കി നല്ല എമൗണ്ട് അടിക്കണമെങ്കിൽ ഈ പറഞ്ഞ കണക്ക്. എടാ അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരാൾ പൈസ മുടക്കുമോ ഇതിന് വേണ്ടിട്ട്. എനിക്ക് തോന്നുന്നില്ലടാ. അത് അത് എത്ര എന്ന് പറഞ്ഞാ എനിക്ക് തോന്നില്ല. അത് അതൊരു അതൊരു ഫേക്ക് ഒരു ഒരു അത് എനിക്കൊരു അത്രയ്ക്ക് കൺവിൻസ്ഡ് അല്ല ഞാൻ ആ സ്റ്റോറിയില്. സത്യം പറയാലോ, ഒരാൾ എത്ര എന്ന് വെച്ചാണ് അങ്ങനെ പൈസ മുടക്കണേ? എനിക്ക് തോന്നുന്നില്ലടാ അങ്ങനെയാണെന്ന്. ഞാൻ ഇല്ല, ഇതിന് പൈസ മുടക്കുന്നുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. സത്യം പറയാം, എനിക്ക് ഇതിന് പൈസ മുടക്കുന്നുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ആരാ ഇങ്ങനെ ഇത്രയും എമൗണ്ട് മുടക്കി ചെയ്യണേ? ആരുടെ ഇങ്ങനെ വെറുതെ കൊടുക്കാൻ ഇത്ര പൈസ? ഉണ്ടെങ്കിൽ ബ്രോ നീ നിങ്ങളൊരു സെർവർ നല്ല രീതി തുടങ്ങി ഞങ്ങൾ വരാം. പ്രശ്നമില്ല, പൈസക്ക് ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാതിരുന്നാ. നമ്മള് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊന്നും ഒഴിവാക്കി തന്നാ മതി. അല്ല ഞാൻ പറഞ്ഞില്ല, നമ്മള് കളിക്കുന്നതാണ് പ്രശ്നമെങ്കിൽ ആ വീടൊക്കെ പൈസ എനിക്ക് തന്നു തരാതി.
നമുക്ക് വേണേ വേറെ നല്ല ഗെയിം ഒക്കെ എന്ത് പറയാന ചെയ്യാൻ സമ്മതിക്കത്തില്ല. അല്ല അവന്റെ വല്ല ആർ പി സർവർ ഉണ്ട്, അവിടെ പോയി കളിക്കാൻ റെഡിയാണ്. ഡാർക്ക് വെബിൽ ഫ്രീ ടൂൾസ് വേണം. എന്ത് നമ്മള് അവരോട് ഈ അടിക്കുന്നവരുടെ സെർവറിൽ പോയി കളിച്ചില്ലെങ്കിൽ എല്ലാ സെർവറിലും ഡിഡോസ് അടിക്കും. ഇവനാണ് അടിക്കണെന്ന് പറഞ്ഞു നമ്മള് പോയി നാളെ കളിക്കും, മറ്റന്നാൾ തൊട്ട് അവിടെ ഇരുന്ന് അടിക്കും വേറൊരു തന്നെ. ബ്രോ ഡിഡോസ് അടിക്കുന്ന ആള് നമ്മുടെ ലൈവ് എന്തായാലും കാണുന്നുണ്ടെങ്കിൽ ബ്രോയുടെ സെർവർ ഏതാന്ന് പറഞ്ഞാ നാളെ ഞാൻ ഗ്യാങ് രേസ് ചെയ്യുന്നു. ഒരു കാര്യം അറിയാവോ, ശരിക്കും പുള്ളി കാണുന്നുണ്ട്. ലാസ്റ്റ് തവണ അന്ന് ആ ഒരു ഓണത്തിന്റെ മറ്റേ ഡാൻസ് ഇവന്റ് നടത്താൻ വേണ്ടി ഞാൻ ഒരു മണിക്കൂർ ചോദിച്ചപ്പോ കറക്റ്റ് ഒരു മണിക്കൂർ തന്നു, അത് കഴിഞ്ഞിട്ട് അടിച്ചത്. ഞാൻ പറഞ്ഞു ബ്രോ നമുക്ക് സംസാരിച്ചെടുക്കാം, 1 hour തന്നായിന്ന് പറഞ്ഞു. കറക്റ്റ് 1 hour 15 minutes കഴിഞ്ഞപ്പോ അടിച്ചു. ബ്രോ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ബ്രോ. ഇന്ന് എല്ലാ ദിവസം ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഇന്നൊരു ദിവസം ഞാൻ പറയുന്ന കേൾക്കൂ ബ്രോ. ഇന്നൊരു ദിവസം നമുക്ക് R34 അറ്റാക്ക് സിറ്റുവേഷൻ ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ സംഭവിക്കാം. വാറ് കഴിയുന്നവരെ ഒന്ന് അടിക്കായിരിക്കും. ഇന്നൊരു ദിവസം മതി, നാളെ തൊട്ട് അടിച്ചു. ഒരു വാക്ക് മോശമായിട്ട് ഞങ്ങൾ സംസാരിക്കത്തില്ല. ഒരു മോശം വാക്കുപോലും പറയത്തില്ല ബ്രോ. എടുത്ത് ഞാൻ പറയണേക്ക് ബ്രോ, ഇന്നൊരു ദിവസം അനുവദിക്ക്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിട്ടാ ബ്രോ. ആണ് ബ്രോയുടെ ആവശ്യം എന്താണെന്ന് നമ്മൾ ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സെറ്റ് ചെയ്ത്. ഇന്നൊരു ദിവസം ഡിഡോസ് അടിക്കാതെ ഈ സെർവറിനെ ഒന്ന് വെറുതെ വിടാൻ പറ്റുമോ? ഇന്നൊരു ദിവസം മതി. ഇന്നൊരു ദിവസം ഓക്കെ ആണെങ്കിൽ ഇന്നൊരു ദിവസം അടിക്കാതിരിക്കുക. ഇന്ന് സെർവർ സിറ്റുവേഷൻ കഴിയുന്നവരെ, സിറ്റുവേഷൻ എപ്പൊ തീർന്നു അന്നേരം അടിച്ചു പൊട്ടിച്ചേരുത്. അങ്ങ് കത്തണം സെർവർ മൊത്തം. പിടിച്ചു വെച്ചിരുന്ന ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ അപ്പൊ തീർത്തേക്കണം. ഓക്കെ, കൺവിൻസ്ഡ് അല്ലേ പ്ലീസ് കൺവിൻസ്ഡ് ആണെന്ന് പറയണം. ഓക്കെ, ബ്രോയുടെ ആവശ്യം എന്താന്ന് വെച്ചാൽ നമ്മൾ നിങ്ങളുടെ സെർവറിൽ വന്ന് കളിക്കാനാണെങ്കിൽ നമ്മൾ ഒന്ന് കളിച്ചിരിക്കും ഉറപ്പ്. ഒരു സംശയവും വേണ്ട. പക്ഷെ ബ്രോ ഇന്നൊരു ദിവസം കൺവിൻസ്ഡ് ആണ്. ഇന്നൊരു പ്രൂവ് ചെയ്യണം ബ്രോ. ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇത് ചെയ്യുന്നത് ബ്രോ എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഇംഗ്ലീഷിലൂടെ പറഞ്ഞുതരണ്ടാ പുള്ളി. ഇഫ് യു ഡോണ്ട് നോ മലയാളം ബ്രോ, പ്ലീസ് ഗിവ് മീ അറ്റ്ലീസ്റ്റ് 1 day. ഓക്കെ ഓക്കെ, വി നീഡ് ടു ഡു 1 RP ആൻഡ് വി നീഡ് ടു ലൈക്ക് മേ ബി സിറ്റുവേഷൻ വിത്ത് R34. സോ ഗിവ് മീ ജസ്റ്റ് 3 hours. ഓക്കെ, ഗിവ് അസ് 3 hours. Within the 3 hours, we will finish all the RP and war and all. Okay, till that, don't DDoS. Okay, please. Okay. It's a request from TVA. After that, you can DDoS. From tomorrow... I'm going to DDoS. എനിക്കും കടയിൽപ്പെട്ടവനായി ഇരിപ്പേൻ. ഓക്കെ, അപ്പോ ഇത് അടിച്ചിട്ടിരിക്കേനെ, അടിച്ചിട്ടിരുന്നാ ഇത് നിർത്തി വെച്ചോങ്കോ ഒരു 3 നേരത്തേക്ക്. ഇനി കത്തൂല, ഇനി സെർവർ കത്തൂല. എല്ലാം സംസാരിച്ച് ഡിഡോസ് അടിക്കുന്ന ആണോ നിങ്ങൾ ഒരുമിച്ചാ വന്നേ?
നമ്മള് മറ്റേ കീഴിയും കളിച്ചോണ്ടിരിക്കായിരുന്നു, അവിടെ അടിച്ചു പോയി. നമ്മളെ ഒരു വണ്ടിയൊക്കെ എടുത്ത് അറുത്തെട്ട് പുള്ളി എടുത്തത് ഞാൻ വിചാരിച്ചു കൂടെ ഒരുമിച്ചായിരുന്നു. അപ്പൊ അവര് കൺവിൻസ് ചെയ്തു നിങ്ങളെ? അടിച്ചേട്ടാ, ഹലോ, കൺവിൻസ് ആയല്ലേ വരാൻ? അണ്ണാ പൃഥ്വിരാജ്, നമ്മളെ കൺവിൻസ് ആവേ. ഓക്കെ ഹലോ, ചെക്കൻ കൺവിൻസ് ആയി. ഇത് സ്റ്റേബിൾ പിങ് ആയിരിക്കും ഇന്ന് മോനെ, ഇന്ന് ഒരു ദിവസം സ്റ്റേബിൾ പിങ് ആയിരിക്കും, നീ നോക്കിക്കോ. അവനെ മള്ളി, ഹലോ കേൾക്കുന്നില്ലേ? ഞാൻ പോയി കഴിഞ്ഞാ കത്തം തുടങ്ങി. എനിക്ക് 25 എന്റെ തമിഴാണ് പ്രശ്നം. നീ ഊക്കിയത് പോലെ തോന്നുന്നു കേട്ടോ, നിന്റെ മാത്രം ഐ പി ആയിട്ട്. ഫ്ലഫി, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ കാര്യം പറഞ്ഞു ശ്രദ്ധിച്ച് കേക്ക് ബാബു. ബാബു ഫ്ലഫി, പൃഥ്വിരാജില് കൺവിൻസ് ആയി രായം പോയിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് കഴിയുമ്പോ കക്കൂസ് കഴിപ്പിക്ക് വരുത്തി. ഒരു ബ്രഷും മറ്റേ ഹാർപ്പിക്കും അഞ്ചും കൊണ്ട് കിടക്കണേ കയ്യില്. ഓ, എപ്പോഴാണോ കഴിയുന്നത്, എല്ലാവരും എല്ലാവരുടെ കയ്യിലുണ്ട്. ഇന്ന് എന്റെ അടുത്ത് ഒരു കാര്യം കൂടെ പറയല്ലേ, ചെയ്യണ ജോലി വൃത്തിയായിട്ട് ചെയ്തിട്ട് വേണം വരായിരുന്ന. ആരായാലും ടിവിയിലുള്ള ആര് പോയാലും ചീത്ത പേര് പറയാനുള്ളൂ. അല്ല, ഞാൻ ഒറ്റക്കാര് പറയുള്ളൂ എടാ, എന്നെ കൊണ്ടുപോലും ആരെ കൊണ്ടുപോലും ഒറ്റക്കാര്, എനിക്ക് നിങ്ങളോട് പറയുള്ളൂ. നമ്മളെ കൊണ്ട് നമ്മൾ ഇവിടെ വരുമ്പോ ചെയ്യാൻ പറയുമ്പോ അവന്മാര് ചെയ്യണ പോലെ നമ്മൾ ആര് കൊണ്ടുപോലും ചെയ്തിട്ടേ വരാവൂ. അല്ലാതെ മറ്റേ കാണിച്ചിട്ട് വരരുത്. ഞാൻ ഇപ്പോഴേ പറയോ, അത് ചെയ്യാൻ പാടില്ല. നമ്മളെ അത് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് അവരും ഗ്യാങ്. അവര് ചെയ്യും, അവര് വിളിച്ചോണ്ട് പോകുമ്പോ അവിടെ ചെന്നിട്ട് മറ്റേ ഷോ ഇറക്കാൻ ആരെങ്കിലും നിന്നാ ആദ്യം കളണ ഷോ ഇറക്കുന്നതിനായിരിക്കും കേട്ടാ. നമുക്ക് അങ്ങനെ കളിക്കണ്ട, ഞങ്ങൾ അങ്ങനെ കളിക്കുന്നുമില്ല. അവന്മാര് കൊണ്ടുപോയോ നൈസായിട്ട് അവര് പറഞ്ഞാ കേട്ടിട്ട് അത് കൊണ്ടുപോകത്തില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടല്ലോ നമ്മുടെ ടീമിനോട്. അവരോട് ചോദിക്കാലോ, അവരോട് ചോദിക്കാലോ ഇപ്പൊ വാറൊക്കെ എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. അവരോട് സുഹൃത്ത് കേട്ടോ, മച്ചാ മച്ച കമ്പനി ക്ലിപ്പ് കൊണ്ട് ഗ്രൂപ്പിൽ വരും. അണ്ണാ, ഞാൻ അവരോട് പോയിട്ട് തന്നെ അവരെ ആട്ടി പറഞ്ഞിട്ടാ. മച്ചാ മച്ച കമ്പനിയെ കക്കു സഹിപ്പിക്കില്ലെന്നാണ് വിചാരം. ആള് സ്പോർട്ടി കമ്പനി അടിക്കാൻ പോയേട്ടാ. സത്യം ബ്രോ, ഞാൻ നാളെ വന്നാ മതിയോ ബ്രോ? എന്ന് ഷൂ പയ്യൻ അവിടെ നിക്കണ കേട്ടാ. അയ്യോ, ആരണ പേര് പറയൂ. നീ വരണെങ്കി വാ, സംസാരിക്കില്ല, അനാവശ്യം ഇടയ്ക്ക് സംസാരിക്കില്ല. അത്രയും വേണ്ടപ്പെട്ട മീറ്റിംഗ് ആണ് ഇത് മലയാളിക്ക്.